ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡി സ്റ്റാർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗുമായിട്ടാണ്. ഞങ്ങളുടെ വീടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു മലയുണ്ട്. ആ മലയുടെ പേര് മേപ്പറ്റ മല എന്നാണ്. അവിടെ കുറേ ആളുകളൊക്കെ കാണാൻ വരാറുണ്ട്. ഇന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ ബ്രദറും ബ്രദറിൻ്റെ വൈഫും ഇരുന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ മല കാണണമെന്നൊരാഗ്രഹം. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 6:30 ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അങ്ങോട്ട് ഒരു റബ്ബർ തോട്ടത്തിലൂടെ കയറിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ഇവിടെ ഇപ്പോൾ ടാപ്പിംഗ് എല്ലാം നടക്കുന്നുണ്ട്. ഈ റബ്ബർ മരത്തിൽ ചെത്തിക്കഴിഞ്ഞാൽ ഇതേപോലെ ചിരട്ടയിലേക്ക് റബ്ബർ പാൽ ഇറങ്ങി വരുന്നതാണ്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതിൻ്റെ ആൾക്കാരത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ആസിഡെല്ലാം ഒഴിച്ച് റബ്ബർ ഷീറ്റാക്കി മാറ്റുന്നതാണ്. ഒരുപാട് കയറി പോവാനുണ്ട് ആ മലയിലേക്ക്. ഞങ്ങളുടെ കൂടെ പോകുന്ന കുട്ടികളെല്ലാം മുകളിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മലയുടെ പകുതി ഭാഗം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളെല്ലാം ക്ഷീണം മാറ്റാനായിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നു. നല്ല കോടക്കുള്ള സമയത്ത് ഇവിടെ കയറി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് താഴേക്ക് നോക്കുമ്പോൾ. ഇന്ന് ചെറുതായിട്ട് മഴക്കാറെല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റും വെള്ളവും എല്ലാം ഞങ്ങൾ കയ്യിൽ കരുതിയിട്ടുണ്ട്. അപ്പോൾ രസമായിട്ട് അവിടെ നിന്ന് കഴിക്കാലോ എന്ന് കരുതി കൈ പിടിച്ചതാണ്. ഇവിടെ നീലാണ്ടമ്പട എന്ന് പറഞ്ഞിട്ടുള്ള മടയാണിത്. ഇതൊരുപാട് ആയമുള്ളൊരു കുഴിയാണ്. അതിലേക്ക് കല്ലിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പോകുന്ന ശബ്ദം നമുക്ക് പുറത്തേക്ക് കേൾക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ മയിലിൻ്റെ ശബ്ദമെല്ലാം കേൾക്കുന്നുണ്ട്. മയിൽ ചില സമയത്തൊക്കെ ഞങ്ങളെ വീട്ടിലേക്ക് ഇറങ്ങി വരാറുണ്ട്. ഇപ്പോൾ സൂര്യൻ ഉദിക്കുന്നതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കതൊരു നഷ്ടമാവുകയും ഇല്ല, ഞങ്ങൾക്കതൊരു ഉപകാരത്തിലാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മലമുകളിലെത്താനായിട്ട് ഇനിയും ഒരുപാട് കയറി പോവാനുണ്ട്. ഇവിടെയുള്ള മോർണിംഗ് വൈബ് കാണാനായിട്ട് രണ്ടാൾക്കാർ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ട് ഇവിടെ ടെൻ്റെല്ലാം കെട്ടിയിട്ട് താമസിച്ചിട്ടുണ്ട്. ഇന്നലെ വന്നതാണെന്നാണ് പറയുന്നത്. കുറച്ച് മുമ്പ് ഇവിടെ നിന്ന് കല്ല് വെട്ടി കൊണ്ടുപോവാറുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അയൽവാസികളും നാട്ടുകാരും എല്ലാം പരാതി കൊടുത്തതിന് ശേഷം ജിയോളജിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് കല്ല് വെട്ടൽ നിർത്തി വെച്ചതാണ്. അവരുടെ CCTV കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് പാം ഓയിൽ ഉണ്ടാക്കുന്ന മരമാണ്. ഇതിൻ്റെ കായ എടുത്തിട്ടാണ് പാം ഓയിൽ ഉണ്ടാക്കാറുള്ളത്. ഇതിവിടെ കൃഷി ചെയ്ത് ഈ സ്ഥലത്തിൻ്റെ ഉടമക്കാരുണ്ടാക്കിയതാണ്. ഇപ്പോൾ ഞങ്ങൾ മലയുടെ മുകളിൽ എത്താനായിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്.
ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചാലിയാർ പുഴ കാണുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മക്കളെല്ലാം നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്. ചിക്കൻ കറിയും പത്തിരിയും ചായ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കുറച്ച് സമയമോടെ നിന്ന് ഫോട്ടോസ് എല്ലാം എടുത്ത് ഞങ്ങൾ താഴേക്ക് തന്നെ ഇറങ്ങുകയാണ്. ഈ മലയുടെ താഴെ ഭാഗത്തെല്ലാം നല്ല നീരുറവയുണ്ട്. ഏത് വേനൽക്കാലത്തും വറ്റാതെ അത് നിലനിൽക്കുന്നതാണ്. അതിൻ്റെ വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.